ഹലോ ഗായ്സ്, ദിസ് ഈസ് മലൈക്കോട്ടൈ വാലിബൻ. എച്ച് പി ലാലട്ടൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ മലൈക്കോട്ടൈ വാലിബന്റെ നിജം എന്താണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാം. ഞാൻ മൊത്തത്തിൽ നിജം മാത്രമേ പറയാറുള്ളൂ. എൻ്റെ നിജം കേട്ടാണ് എല്ലാ ആളുകളും തിയേറ്ററിൽ പോയി പടത്തിൻ്റെ നിജം അറിയുന്നത്. അപ്പം ദിസ് ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ, ദിസ് ഇസ് എൽ ജെ പി തിങ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മിസ്റ്റർ എൽ ജെ പി, താങ്കളുടെ ഈ എൽ എന്ന് പറഞ്ഞാൽ ലാഗ് എന്നാണ്. എന്ത് പടമാണ് മിസ്റ്റർ, എന്ത് ലാഗാണ്? ഇതോ ഒരു പടം. ആദ്യം തന്നെ ഒരു കാളവണ്ടി മരുഭൂമിയിലൂടെ നടാ നടോ നടാ, അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്നൈ കൂട്ടി പോകും. അല്ല, ആദ്യമായി താങ്കളോട് ഈ മരുഭൂമിയിൽ കാളവണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച സാറ്, മിനിമം രണ്ട് ഒട്ടകത്തിനെങ്കിലും കിട്ടില്ലായിരുന്നോ? അതെല്ലാം പോട്ട്, ഒട്ടകത്തിനെ കിട്ടിയില്ലെങ്കിലും രണ്ട് കുതിരയെങ്കിലും താങ്കൾക്ക് അറേഞ്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനകത്ത് ലാലേട്ടൻ പാടുന്ന കൂർക്കം വലിച്ചു ഉറങ്ങും. അപ്പം ഈ കാണികൾ ഉറങ്ങിയതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ആദ്യം ഏറ്റെടുക്കണം. പിന്നെ ഈ മലൈക്കോട്ടൈ വാലിബൻ എന്ന പേരൊക്കെ റിലീസ് ചെയ്തപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടെ ഒരു ചിത്രമുണ്ട്. അതാണോ ഇത്? ഇത് ലാലേട്ടൻ ഒരു ചുവന്ന കോണവും എടുത്ത് ഗതയും പിടിച്ച് എന്താ ഒരു ഡോലക്കം പിടിച്ച്. മിസ്റ്റർ, ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത് ഒരു മരുഭൂമിയിലൂടെ കൊണ്ടത്തോ ദൂരത്തുള്ള കറുത്ത റോഡ്, അതിലൂടെ ഒരു 200-250 സ്പീഡിൽ ഫെറാറി പോകുന്നു. അതിൽ ലാലേട്ടൻ ടാക്സിയുടെ ഒക്കെ ഇട്ട് കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നാലുണ്ടല്ലോ, ടിങ് 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 ടിങ്. അതിന് പകരം ഒരു കാളവണ്ടി. എന്താണ് മിസ്റ്റർ പിന്നെ മ്യൂസിക്? ഒന്നും പറയണ്ട. ഇതാണോ മിസ്റ്റർ മ്യൂസിക്? മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ടിങ് 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 ടിങ്, അല്ല അതൊക്കെ അതൊക്കെയാണ് ഒരു മ്യൂസിക്. ഈ പ്രായമായ പ്രശാന്ത് പിള്ളയെ പോലെയുള്ളവരൊക്കെ കൊണ്ട് മ്യൂസിക് ചെയ്യുന്നത് വളരെ മോശമല്ലേ? പുതിയ പിള്ളേരെ പോലെയുള്ള വല്ല അനുരുദ്ധിനെ കൊണ്ടോ അല്ലെങ്കിൽ സുശീൻ ശ്യാമിനെ കൊണ്ടോ ഒക്കെ താങ്കൾ ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ. ഇതിൽ ഗംഭീരമായി, ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്തു തന്നെയല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന മ്യൂസിക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താങ്കളുടെ ക്യാമറ ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ വെച്ചാലും അതിനകത്ത് 5000 പേര്, ഇങ്ങനെ വെച്ചാലും അതിനകത്ത് 5000 പേര്. അതിൻ്റെ നടുക്കിൽ ആലയുണ്ട്, അതിൻ്റെ കൂടുതൽ ചുവപ്പും മഞ്ഞയും കളർ പൊട്ടിത്തെറിയുന്നു. താങ്കൾക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ അറിയുമോ മിസ്റ്റർ? ഇപ്പം ഈ ഫ്രെയിം നോക്കൂ, ഈ ഫ്രെയിമിനകത്ത് ഈ ഊക്ക് എന്നെഴുതിക്കുന്ന കണ്ടില്ല, ഈ ഊക്ക് എന്നെഴുതിക്കുന്ന സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇതൊക്കെയാണ് ഒരു ഫ്രെയിം. എങ്ങനെ, ഞങ്ങളെപ്പോലുള്ള റിവ്യൂസിന് നിങ്ങൾക്ക് പണ്ടേ പുച്ഛമാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇൻടേക്ക് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. ഇതിൻ്റെ എല്ലാ തിക്തഫലങ്ങൾ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സിനിമ ഉദ്ധരിച്ച് ഞങ്ങൾ ഒരു നിലയിലെത്തിക്കാനുള്ള ഉദ്യമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ ഒരു വിലയില്ല. കോസ്റ്റ്യൂമും മേക്കപ്പും ഒന്നും പറയാനില്ല. പാവപ്പെട്ട മനുഷ്യൻ്റെ താടിയും മുടിയും എന്താണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് മിസ്റ്റർ ഇത്? താങ്കൾ എന്താണ്? താങ്കളുടെ ആമയെ ഞങ്ങൾ സ്വീകരിച്ചു. ചുരുളി കേട്ട് ഞങ്ങൾ ആനന്ദ പുളകിതരായി. ഇതിൽ എവിടെ? ഇതിപ്പോൾ എന്നെ കൊണ്ട് നിങ്ങൾ ചുള്ളി പറയിപ്പിക്കുകയാണല്ലോ. മലൈക്കോട്ടെ വാലിബൻ്റെ വില്ലൻ എവിടെ? മലൈക്കോട്ടെ വാലിബൻ ഒരു പാവപ്പെട്ട കാളവണ്ടിയിൽ രണ്ട് കാളയും കൊണ്ട് തേരാ പാരാ നാട് മൊത്തം നടക്കുന്നു. വാടാ 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 ഇടിക്കാൻ വാടാ എന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെയല്ല. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരിക്കണം, അപ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് ഇടിക്കണം. ഇത് ഒരു കൂടാരത്തിനകത്ത് മണലിനകത്ത്. എന്താണ് മിസ്റ്റർ ഇത്? മൊത്തത്തിൽ ലോജിക്കലി ശരിയല്ല ഇത്. ഞങ്ങൾ കണ്ട മലൈക്കോട്ടെ വാലിബൻ ഇങ്ങനെയല്ല. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളൊരു മലൈക്കോട്ടെ വാലിബനിലേക്ക് താങ്കൾക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെ വർക്ക് ചെയ്യണം. അതുമാത്രമല്ല, ഇനി അടുത്ത 2 പാർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു 5 റിവ്യൂ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ട്രെൻഡും പുതിയ ടെക്നോളജിയും ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണം, കഥ എങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ താങ്കൾ മനസ്സിലാവും. പിന്നെ എസ്തെറ്റിക്കലി ആൻഡ് മാസ്മെറിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാലയുടെ ചോറുന്ന സീനുണ്ടല്ലോ, അത് അത് ഒരു 2 എടുക്കാമായിരുന്നു. പിന്നെ ആ സായിപ്പിൻ്റെ കൂടെയുള്ളൊരു മദാമ്മ, പിന്നെ ആ പാട്ടുണ്ടല്ലോ മറ്റേ ഏഴുമലൈക്കോട്ടയിൽ, അത് കൊള്ളാം, അത് അത് നന്നായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ആ ഒരു സീനുണ്ടല്ലോ, അതും കൊള്ളാം. അതുപോലെയൊക്കെ 2-3 സീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു സന്തോഷം. അപ്പം എന്തായാലും ആകെ മൊത്തം ടോട്ടൽ എനിക്ക് പടത്തെ പറ്റി പറയാനുള്ളത് അത്ര പോരെ. അപ്പം താങ്കൾ കുറച്ചും കൂടെ വർക്ക് ചെയ്ത് സെക്കൻഡ് പാർട്ട് 2 ആയിട്ട് വരിക. 2 മുന്നേ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗായ്സ്, എംപുരാൻ അതിൻ്റെ റിലീസ് ഒരുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ഏകദേശം റെഡിയാണ്. ദിലീഷ് പോത്തൻ്റെ ഏതോ ഒരു പടം ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ റെഡിയാക്കണം. അപ്പോൾ ശരി, എന്തായാലും വിശക്കുന്നു, ഇനി പോയി നല്ലതെന്ന് എല്ലാവരുടെ ഇടയ്ക്ക് ബൈ.